മലയാളികളെ ഏറെ ഇഷ്ടപ്പെടുന്ന സഞ്ജുവും സഞ്ജു വിവാഹം കഴിക്കാൻ പോകുന്ന ചാരുലതയുമായിരുന്നു കഴിഞ്ഞ ദിവസം ജെ ബി ജംഗ്ഷനിൽ ഇരുവരുമായിട്ടുള്ള സംഭാഷണം. നമുക്ക് ഈ എപ്പിസോഡിലും തുടരാം. വരട്ടെ മക്കളെ, എന്നും രണ്ടുപേരും നന്നായിരിക്കണം. സഞ്ജു മോനെ ഞാൻ ചാരുമോളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. സഞ്ജുവിനെ നന്നായി മക്കൾ നോക്കിക്കൊള്ളണം. സഞ്ജു മോൻ ചാരുമോളെ നന്നായി നോക്കുമെന്ന് എനിക്കറിയാം. എനിക്കവൻ അത്രയും വിശ്വാസമുണ്ട്. മകളെ അവൻ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ നന്നായി നോക്കിക്കോളും. ചാരുമോളും അതുപോലെ സഞ്ജു മോനെ നോക്കിക്കോളണം. പിന്നെ സഞ്ജുട്ടൻ്റെ ഒക്കെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇന്നേക്ക് 10 കൊല്ലം കഴിയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചിത്രമുണ്ട് നിന്നെക്കുറിച്ച്. നീ എവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊരു ചോദ്യം. അച്ഛനിങ്ങനെ എന്താ പറയാ, വികാരം കൊണ്ട് വീർപ്പുമുട്ടുക. സുരക്ഷിതമായിരിക്കോ ചാരു? സഞ്ജു ചാരുവിന്റെ കൈകളിൽ അച്ഛന്റെ ചോദ്യമാണത്. തീർച്ചയായും അടുത്തൊരു 10 വർഷത്തിന് ശേഷം സഞ്ജു എവിടെയാണ് സഞ്ജുവിനെ കാണുന്നത്? പിന്നെ അച്ഛൻ ഉദ്ദേശിക്കാതെ എനിക്ക് മനസ്സിലായില്ല. എന്റെ ടീമിൽ ഏറ്റവും നല്ല പ്ലെയർ ആയിട്ട് കളിച്ചോണ്ടിരിക്കുകയായിരിക്കും ആ സമയത്ത്. മികച്ച ഒരു കളിക്കാരനായി സഞ്ജു ഉരുത്തി. അച്ഛന്റെ ഒരു സ്വപ്നമാണ്, ഒരു ആഗ്രഹമാണ്. ഭയങ്കര അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ പിള്ളേർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അച്ഛനാണ്. അപ്പൊ ഞങ്ങളുടെ ക്രിക്കറ്റിൽ ഞാൻ എന്റെ 5-ാം വയസ്സിൽ എനിക്ക് ബോൾ എറിഞ്ഞു തുടങ്ങിയ അച്ഛനാണ്. 5-4-ാം വയസ്സിൽ അച്ഛനാണ് ഞങ്ങളെ കളി പഠിപ്പിച്ച് തുടങ്ങിയത്. അങ്ങനെ ചെറിയ ഒരു വീട്ടിൽ ഞങ്ങളിവിടെ സ്റ്റമ്പൊക്കെ വരച്ച് പേനയൊക്കെ വരച്ച് അച്ഛനാണ് ബോൾ ഇട്ട് തന്നിരുന്നത്. അവിടെയാണ് ഞാൻ എൻ്റെ കളിയൊക്കെ, അങ്ങനെയാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അച്ഛൻ നൈറ്റ് ഡ്യൂട്ടിയെ കഴിഞ്ഞ് വരുമ്പോൾ അടുത്ത ദിവസം രാവിലെ ഉറങ്ങേണ്ട സമയമാണ്. ബാക്കി എല്ലാവരും ഉറങ്ങും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ അച്ഛൻ ഞങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടിലും ആ കോളനിയിലുള്ള എല്ലാ പിള്ളേരെയും വിളിച്ച് ഒരു ടീമൊക്കെ ഉണ്ടാക്കി. അച്ഛൻ്റെ ഫുട്ബോൾ ടീമുണ്ട്. അപ്പോൾ അതിൽ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരെ കൊണ്ട് ഞങ്ങളെ ബോൾ എറിയിപ്പിച്ച്. ഞാൻ 7-8 വയസ്സേ ഉള്ളൂ. അപ്പോൾ എനിക്ക് 22 വയസ്സുള്ള ആൾക്കാരൊക്കെ ബോൾ എറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോർമൽ വിക്കറ്റും കൂടെ അല്ല. അച്ഛൻ പറയും പകുതി നോടി വന്ന് എറിയാനൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്ത് ആ രീതിയിലൊക്കെ ഒരു സ്വപ്നം കണ്ടതാണ്. അപ്പോൾ ഇനിയും ഞാൻ നല്ല വഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ ആ സ്വപ്നം എത്തണം എനിക്ക്. നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ ഞാൻ ഓരോ മാച്ച് ഔട്ടാകുമ്പോൾ ഞാൻ അച്ഛനെ വിളിച്ച് എന്താ പറയേണ്ടതെന്ന് ഒരു 10 മിനിറ്റ് ആലോചിച്ച് കഴിഞ്ഞിട്ടും വിളിക്കാറില്ല. ചിലപ്പോഴൊക്കെ ഫോണൊക്കെ ഓഫ് ചെയ്യാൻ കിടന്നുറങ്ങും. അത്രയ്ക്കും കണക്റ്റഡ് അല്ലെങ്കിൽ അത്രയ്ക്കും അച്ഛന് വേണ്ടി കളിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. അതാണ് എന്നെ ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. ഇനി അതാണ് എന്നെ മുകളിലോട്ട് കൊണ്ടുപോകാൻ പോണത്. വെരി ഗുഡ് സഞ്ജു. ഒരുപക്ഷെ നമ്മൾ വന്ന വഴികൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വരട്ടെ. സഞ്ജുവിനെയും ചാരുവിനെയും കുറിച്ച് ആരോട് ചോദിച്ചാലും നല്ല അഭിപ്രായങ്ങൾ മാത്രമേ പറയാനുണ്ടാവുള്ളൂ. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ കൂടെ ഉള്ളവരെല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. അതിപ്പോൾ ഫ്രണ്ട്സ് ആയാലും ശരി, ഫാമിലി ആയാലും ശരി, എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. അങ്ങനെയുള്ള സഞ്ജുവിനെയും ചാരുവിനെയും കഴിഞ്ഞ 5 വർഷത്തിൽ വളരെയധികം ഹാപ്പി ആക്കിയ ഒരു മൊമെന്റിനെ കുറിച്ച് പറയാമോ? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പ്രദാനം ചെയ്തത് കഴിഞ്ഞ 5 വർഷക്കാലം? ഉറപ്പായിട്ട് അച്ഛനമ്മയെ സമ്മതിച്ചപ്പോഴാണ്. അച്ഛനമ്മ സമ്മതിച്ചപ്പോഴാണ്, പേരന്റ്സ് കല്യാണത്തിന് സമ്മതിച്ചപ്പോഴായിരുന്നു ഏറ്റവും. ഇല്ലേ, ഉത്കണ്ഠകൾ ഉണ്ടായിരുന്നു? മാക്സിമം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണ് അവർക്ക് ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, ഡൗട്ടോ എങ്ങനെയാണ് കുട്ടി എന്താണ് അറിഞ്ഞൂടായിരുന്നു അവർക്ക്, ചാരു എന്താ ആരാണെന്ന്. അപ്പൊ ഞാനാണ് ആദ്യം പോയി പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ് ആള്. അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല, നല്ല കുട്ടിയാണ്, എന്നെ നല്ലപോലെ നോക്കിക്കോളും, ആ രീതിയിലൊക്കെ ഞാൻ കൊറേ പറഞ്ഞു. ഇല്ല, പഠിച്ചോണ്ടിരിക്കുകയാണ്, ഉറപ്പായിട്ട് പഠിച്ചു കഴിയും. അമ്മ കുറച്ച് സഹായിച്ചു കൊടുക്കണം, ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞു കൊടുക്കണം. അതൊക്കെ ബിരിയാണി ഉണ്ടാക്കി, അമ്മ ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിക്കണം പറഞ്ഞു. അമ്മയോട് പറഞ്ഞു ശരി നോക്കട്ടെ, ശരിയാണോ? അമ്മ വയ്ക്കുന്ന ഭക്ഷണത്തില് ഏതാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ചാരുട്ടിക്ക് അത് ഉണ്ടാക്കി കൊടുക്കാൻ അറിയാമോ? അമ്മ അത് പറഞ്ഞപ്പോ അമ്മ എത്തി. സഞ്ജുവിന് ഏതാണ് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഇഷ്ടം? അമ്മ ഉണ്ടാക്കുന്ന എന്ത് ഭക്ഷണമായാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിന് പ്രത്യേക ഒരു രുചിയാണ്. പക്ഷെ ഒരെണ്ണം എടുക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന ബീഫ് ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടം. ബീഫ് ബിരിയാണി ഇഷ്ടമാണ്. ചാരുവിനെ ഇനി പാചകം പഠിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി സഞ്ജുവിന് അമ്മ തന്നിരിക്കുകയാണ്. പഠിച്ചോളും എന്ന് പറഞ്ഞാൽ ഇതുവരെ പഠിച്ചിട്ടില്ല. ബിരിയാണി ഉണ്ടാക്കി, ചിക്കൻ ബിരിയാണി, ഫിഷ് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തോ സഞ്ജു? സഞ്ജു കഴിച്ചിട്ട്
പക്ഷേ ചാരു പക്ഷെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയെങ്കിലും സഞ്ജു കഴിച്ചപ്പോ ചിക്കൻ ആണെന്ന് തോന്നി. കറക്റ്റായി പിടിച്ചല്ലേ പോയെന്ന് വിചാരിച്ചു. ഉറപ്പിച്ച് പറഞ്ഞത് ശാരൂര് മാറിപ്പോയതാണോ സഞ്ജു മാറിപ്പോയത്? എന്തായാലും ആർക്കും ഒരാൾക്ക് മാറിപ്പോയിരിക്കണം. നല്ല ഫിഷോ? നല്ല ചിക്കനാണെന്ന് പറഞ്ഞ ശേഷം ഇപ്പൊ പറയാണ് നല്ല ഫിഷാണ്. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോ അതിന്റെ പേരൊക്കെ ഒട്ടിക്കണം. ദിസ് ഇസ് ചിക്കൻ ബിരിയാണി, ദിസ് ഇസ് ഫിഷ് ബിരിയാണി. അല്ലെങ്കിൽ മൂപ്പറക്കത് മാറിപ്പോവും കേട്ടാ. എന്തായാലും ഒരു പുതിയ രഹസ്യം ഞാൻ കിട്ടിയിട്ടുണ്ട്. ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ നല്ല ചിക്കൻ ബിരിയാണിയാണ് ചാരു ഉണ്ടാക്കിയത്. സഞ്ജുവിനോട് എനിക്ക് ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്. കാരണം ഒരു ദിവസം രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ അങ്ങോട്ട് ഫ്ലാറ്റിലോട്ട് വരികയെന്ന് പറഞ്ഞിട്ട് പേടിച്ച് രാത്രി ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന്. അതിൻ്റെ റീസൺ എനിക്ക് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. കാരണം നോർമലി സഞ്ജു ഭയങ്കര ധൈര്യമുള്ള ആളാണ്, രാത്രി ഒറ്റയ്ക്ക് എടുക്കാനൊന്നും അത്ര പേടിയില്ല. പക്ഷെ ഒരു ദിവസം ഏതോ ക്യാമ്പിൻ്റെ കൂടായപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് എന്താ ഇവിടെ പേടിയാവുന്നത്, ഞാൻ അവിടെ വന്ന് നിന്നോട്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ റീസൺ എനിക്ക് ഇതുവരെ ആയിട്ട് പറഞ്ഞു തന്നിട്ടില്ല. അതൊന്ന് എല്ലാവരും ഞാൻ ഷെയർ ചെയ്താൽ നന്നായിരിക്കും. അവൻ ചോദിക്കണ, ചോദിച്ചാലേ ഷെയർ ചെയ്യാൻ പറ്റൂ. ടിവിയിലാണ് ചോദിക്കുന്നത്, പല ചോദ്യങ്ങളും ഇപ്പൊ ടിവിയിലാണ് കൂടെയാണ് ചോദിക്കുന്നത്. 10 വർഷമായിട്ട് അറിയാൻ ഇങ്ങനെയുള്ള കുറെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ. അല്ല, അത് ഞാന് സുഹൃത്തുക്കളായിട്ട് കുറച്ച് കുസൃതിയൊക്കെ കാണിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം അവന്റെ ഫ്ലാറ്റിലാണ് അവൻ താമസിക്കുന്നത്. അപ്പോ അവന്റെ അടുത്തുള്ള ഫ്ലാറ്റിലായിരുന്നു നമ്മുടെ കേരള ടീം താമസിക്കുന്നത്. തലേ ദിവസം വൈകിട്ടായപ്പോ എനിക്കെന്തോ എന്തോ ചെയ്യാൻ തോന്നി, ഭയങ്കര ബോറടിച്ച്. അപ്പൊ ഞാൻ ഒരു കഥ ഉണ്ടാക്കി, ഞാൻ ഹോട്ടൽ റൂമില് ഭൂതത്തിനെ കണ്ട് എന്ന് പറഞ്ഞ ഒന്ന് 2 മണിക്കൂർ ഞാൻ അവനെ പറഞ്ഞ് വിശ്വസിച്ചു. അതും ഇപ്പോഴും വിശ്വസിച്ചോണ്ടിരിക്കുകയാണ്. അതൊരു ചുമ്മാ കഥയായിരുന്നു, അത് വിശ്വസിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഇങ്ങനെ എത്ര കഥകള് സഞ്ജു ചാരുവിന്റെ അടുത്ത് പറഞ്ഞു? കുറെ ഉണ്ടാക്കാറുണ്ടല്ലേ. അങ്ങനെയുണ്ട്, ഏതാ സത്യം ഏതാ കള്ളം എന്ന് കുറച്ച് പാഠം മനസ്സിലാക്കാൻ ആദ്യം എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. പിന്നെ ഇപ്പൊ മനസ്സിലായി. അല്ല, ചില കാര്യങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് കള്ളം പറയും. എനിക്ക് ബാറ്റ് ചെയ്യാൻ നിക്കുന്ന കാണുമ്പോ പേടിയോ, അപ്പൊ ഞാൻ മാറിയിരിക്കും. ഇപ്പൊ എനിക്ക് എന്തോ ഇങ്ങനെ ഒരു പേടിയാണ്. ഞാൻ കളിച്ചിട്ട് കളി ചോദിക്കും, ആ കളി കണ്ടിരുന്നോ, നന്നായി കളിച്ചല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല, ഞാൻ അവിടെ തന്നെ ഉണ്ട്. അതായത് ഔട്ട് ആകുന്ന കാണാനുള്ള ഒരു ധൈര്യം എനിക്ക് പേടിയോ. അല്ല, ഒരു 50 കഴിഞ്ഞായിരുന്നു കാണും, അതിന് മുമ്പ് ഞാൻ കാണാറില്ല. ഒരു ഹാഫ് സെഞ്ചുറി അടിച്ചാലേ, അല്ലെങ്കിൽ വീട്ടിൽ കെട്ടില്ല. വരട്ടെ ചേട്ടാ. നമസ്കാരം, ഞാൻ സഞ്ജുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു ചോദ്യമല്ല, സഞ്ജുവിനെ കുറിച്ച് 2 വാക്ക്. സഞ്ജു എന്നറിയാം, നമുക്കറിയാം ഗ്രേറ്റ് പ്ലെയറാണ്, ക്രിക്കറ്റ് പ്ലെയറാണ്, കീപ്പറാണ്, ബാറ്റ്സ്മാനാണ്, എല്ലാവർക്കും അറിയാണ് ഇന്ത്യയിലെ നല്ലൊരു ബാറ്റ്സ്മാൻ. നമുക്കൊരു വലിയ വിഷമമുള്ളതെന്ന് വെച്ചാൽ സഞ്ജു സീനിയർ ടീമിൽ വരാത്താണ് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു വിഷമം. കണ്ടിന്യൂസ് സീനിയർ ടീമിൽ കളിക്കാനുള്ള ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറാണ്, നല്ലൊരു കീപ്പറായ കാരണമാണ്, കാരണം ധോണി ഉള്ള കാരണമായിരിക്കും. സഞ്ജുവിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, കാരണം അച്ഛൻ ഫുട്ബോൾ പ്ലെയറായ കാരണം സഞ്ജുവിനെ കുറിച്ച് അറിയണം എന്ന് പറഞ്ഞ്. സഞ്ജു നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു സ്വഭാവമുള്ളൊരു ചെക്കനാണ്. പിന്നെ അതുമല്ല, ചാരിറ്റബിളായിട്ട് ഭയങ്കര സഹായം ചെയ്യുന്ന ആളാണ്. കാരണം എനിക്ക് 2-3 അനുഭവമുണ്ട്. കാരണം ഞാൻ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി കയ്യിൽ കാശ് കൊടുത്തതും, ഒരു സ്പോർട്സ് ഞങ്ങളുടെ ഒരു സ്പോർട്സിൻ്റെ പോലീസിൻ്റെ ഒരു സ്പോർട്സ് സമയത്ത് 5 ലക്ഷം രൂപയും, പിന്നെ അതുപോലെ പള്ളിക്ക് 1-5 ലക്ഷം കൊടുത്ത്. സഞ്ജു, ഞാൻ ഒരു ചോദ്യം, സഞ്ജു ക്രിക്കറ്റ് പ്ലെയർ ആയില്ലെങ്കിൽ എന്തായിരിക്കും, എന്ത് ഫീൽഡാണ് തിരഞ്ഞെടുക്കുക? അറിയാം, എല്ലാവർക്കും അറിയാം അച്ഛൻ ഫുട്ബോൾ പ്ലെയർ ആണെന്ന്. സഞ്ജുവിന് ഇഷ്ടമുള്ള സ്പോർട്സ് ഏതായിരിക്കും? IM വിജയൻ നമ്മുടെ ഒരു ലെജൻഡറി പ്ലെയറാണ്, മലയാളി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫുട്ബോളറാണ്. വിജയന്റെ കാൽപാദങ്ങളാണ് ഒരുപക്ഷെ മലയാളി ഒരുപാട് കാലം കണ്ണുതട്ട് കണ്ടിരുന്നത്. വിജയനെ പോലുള്ള ആൾക്കാർ സഞ്ജുവിനോട് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഇത്രയും സീനറായിട്ടുള്ള കളിക്കാരൊക്കെ സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷം. ചേട്ടന് നമുക്ക് വേണ്ടി ഇത്രയും സംസാരിച്ചതിന് വളരെ സന്തോഷം. അപ്പോ ചേട്ടൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം, കായിക താരം തന്നെ ആകുമായിരുന്നു, IPS ആവണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ മനസ്സിൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല, അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് IPS സ്വപ്നം മാറ്റി മാറ്റി എന്ന് പറയാൻ പറ്റൂല. പക്ഷെ ഉണ്ട്, എവിടെയോ ഉണ്ട്.
പിന്നെ നോക്കിയപ്പോ കുറച്ച് കളിയെ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ശ്രമിക്കാവുന്ന ഒരു ഫീൽഡാണ്. അല്ല ഇനിയും വേണമെങ്കിൽ നോക്കാവുന്നേ ഉള്ളൂ, സഞ്ജുവിന്റെ പ്രായമൊന്നും ആയിട്ടില്ല, ഇനിയും പ്രിപ്പയർ ചെയ്ത്. പക്ഷേ രണ്ടും കൂടെ നടക്കും തോന്നുന്നു, രണ്ടും കൂടെ നടക്കാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷേ ഒരു ക്രിക്കറ്റ് താരം നിലയിൽ വേണമെങ്കിൽ ഒരു പോലീസുകാരനായിട്ട് വേണം മാറാൻ. വേണമെങ്കിൽ പിന്നീട് അങ്ങനെ മാറാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. ഫുട്ബോൾ കളികളൊക്കെ കാണുമോ? പിന്നെ കളികൾ കാണുന്ന കുറവാണ്, കളിക്കുന്ന കൂടുതലാണ്. അച്ഛന്റെ കൂടെ എപ്പോഴും പോയി കളിക്കാറുണ്ട്. അപ്പൊ അച്ഛനൊക്കെ തരുന്ന പാസിന് ഗോൾ അടിക്കാനൊക്കെ ഭയങ്കര ഡ്രീമാണ്. അപ്പൊ ഞാൻ തരുന്ന പാസിന് അച്ഛൻ ഗോളൊക്കെ അടിക്കുമ്പോൾ നല്ല രസമുണ്ട്. അങ്ങനെ ഫുട്ബോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. വരട്ടെ. ഹായ് ചാരുമോളെ, ഒരു പോപ്പുലറായ ഒരു ക്രിക്കറ്റ് പ്ലെയറിനാണ് കല്യാണം കഴിക്കാൻ പോണത്. അപ്പോ അവർ ഇത്രയും പോപ്പുലർ ആകുമ്പോ പെൺകുട്ടികൾക്ക് ഭയങ്കര ഒരു നർവസ് ആണ്. അയ്യോ എൻ്റെ ചേട്ടൻ ഭയങ്കര പോപ്പുലർ ആണ്, എങ്ങനെയാണ് ഞാൻ? അപ്പോൾ പറയും മോളി ചോദിക്കപ്പോൾ എൻ്റെ ചേട്ടനെ എങ്ങനെയാണ് എന്ന് ചോദിക്കണ്ട. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത് മോളുടെ അടുത്ത്. എങ്ങനെയാണ് സ്പോർട്സുകാരനെ കല്യാണം കഴിച്ചുള്ള ഒരു തയ്യാറെടുപ്പ് എന്താണ് മോളുടെ? അല്ല അതൊരു പോയിന്റാണ്, ഒരു നെർവസ്നെസ് എപ്പോഴും ചാരുവിനുണ്ടാവും. ഒന്ന് ഒരു സ്പോർട്സ് താരമാണ്, രണ്ട് ഒരു സെലിബ്രിറ്റിയാണ് അല്ലേ? ഇതിപ്പോഴും ഉണ്ടോ ഉള്ളിലുണ്ടല്ലേ? ചെറിയൊരു നേരത്തെ ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, ആ ഇന്ത്യൻ ടീമിന്റെ കിട്ടിയ ദിവസം കോളേജിൽ ഒരു ബഹളം കണ്ടപ്പോ എനിക്കൊരു പേടിയായിരുന്നു. ഇത്ര വലിയൊരാളാണോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. അങ്ങനെയല്ല, എനിക്ക് അങ്ങനെയല്ല. സഞ്ജു പറ, അല്ലല്ല അങ്ങനെയല്ല. കുറച്ച് എന്ന് വെച്ചാ ഒരു സാധാരണ ആളെ കല്യാണം കഴിക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. അപ്പൊ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ സഞ്ജു അങ്ങനത്തെ ഒരു ഫീല് തരില്ല ഒരിക്കലും. ചുറ്റുമുള്ളവർ തന്നാലും സഞ്ജുവിനോട് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോ എപ്പോഴും ഞാൻ അതൊക്കെ പറയുമ്പോഴും ഒക്കെ തരുന്ന റെസ്പോൺസിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പേടിയില്ല. സഞ്ജു ആ ഒരു ഫീല്, ഒരു സെലിബ്രിറ്റിയുടെ ഫീല് കൊടുക്കാത്തതാണ് ചാരുവിന്റെ ഇപ്പോഴത്തെ ഒരു എന്താ പറയണ്ട ഒരു സെക്യൂരിറ്റിയുടെ ഏറ്റവും പ്രധാനം. ആ ഫീല് മാറ്റിയേക്കരുത് കേട്ടോ. ആ നാളെ ഈ ജഗപൊക്കയിലും കൊണ്ട് തിളങ്ങി അങ്ങ് മാറിയേക്കരുത്, അതാണ് പറയുന്നത്. വരട്ടെ. വി ഹാഡ് സം ഗുഡ് പാർട്ണർഷിപ്പ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾ ഞാനും ഞങ്ങൾ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ കളിക്കുമ്പം വി ബോത്ത് ഗോട്ട് 100. അപ്പോൾ അതിൽ ഒരു ഫീൽഡ് സെറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും സഞ്ജു ഫീൽഡ് ഉള്ളിലാണെങ്കിൽ സഞ്ജു ആയിട്ട് 6 അടിക്കും. അപ്പം അവർ എനിക്കും ആ സെയിം ഫീൽഡ് ഇടും. അപ്പോൾ എനിക്കും കുറേ ഈസി ആയിരുന്നു. സോ അതുപോലെ നമ്മൾ കുറേ നല്ല ഇന്നിങ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. എനിക്ക് ഇടയ്ക്ക് ഇവരുടെ റിലേഷനെ പറ്റി എനിക്ക് ഹിന്റ് കിട്ടിയായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്ക് സഞ്ജുവിനെ കളിയാക്കുകയും ചെയ്യും. ചാരു സുഖമായിട്ടിരിക്കുന്നു, ചാരു സുഖമായിട്ടിരിക്കുന്നു, ഞാൻ ഇടയ്ക്ക് സഞ്ജുവിനെ കളിയാക്കുകയും ചെയ്യും. അപ്പോഴെല്ലാം സഞ്ജു റേറ്റ് ചെയ്ത് അങ്ങനെയൊന്നുമില്ല ചേട്ടാ, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ഉള്ളൂ എന്നുള്ള രീതിയിലാണ് സഞ്ജുവും ഇത് ചെയ്തത്. ബട്ട് എനിക്കറിയായിരുന്നു സംതിങ് ഈസ് കുക്കിംഗ് അപ്പ്. അപ്പോൾ നൗ ഗുഡ് ടു സീ യു ടുഗെദർ. എനിക്കൊരു ക്വസ്റ്റ്യൻ സഞ്ജുവിനോട് ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ഈ 7 ഇയേഴ്സ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം? സച്ചിൻ ബേബി നിങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റൻ ആണ്. നിങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ സന്തോഷകരമായ സംഭവം? എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നിരുന്നു ചാരു. എല്ലാവരുടെയും ബർത്ത്ഡേ അങ്ങ് ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. ചാരു ഭയങ്കര പ്ലാനിങ്ങും അങ്ങനെ വീഡിയോസും അതും ഇതും. വീട്ടിലൊക്കെ പോയി മറ്റേ സ്റ്റാറൊക്കെ കെട്ടി തുടങ്ങും, എന്താ അന്ന് ആരുടെയും പെരുന്നാളായിരിക്കും എന്നൊക്കെ. എല്ലാവരുടെയും പെരുന്നാൾ ഭയങ്കര വലുതായിട്ട് ഭയങ്കര എഫേർട്ട് കൊടുത്ത് ഭയങ്കര സന്തോഷിപ്പിക്കാൻ ഭയങ്കര പാടുപെടുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്, ഞാൻ എനിക്ക് അങ്ങനെ വലിയ ഗിഫ്റ്റ് ഒന്നും കിട്ടാറില്ല, പക്ഷെ എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്ന ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നതെന്ന് വെച്ചാൽ ഒരു ബുക്ക് തന്നിരുന്നു, അതിലെന്തോ പൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ വേറെ ഒരു 5-6 ഗിഫ്റ്റ് കൂടെ ഉണ്ടല്ലേ. അപ്പോൾ 5-6 ഗിഫ്റ്റിൽ 7-ാമത്തെ ഗിഫ്റ്റ് ഇതെന്തോ ആയിരുന്നു. അപ്പോൾ പൂട്ടൊക്കെ തുറന്ന് നോക്കുമ്പോൾ ആ ഒരു വലിയ ഇത്ര വലിയ ബുക്ക് ഫുള്ള് പേജ് എഴുതിയിരിക്കുകയാണ്. ഒരു സൈഡ് ഫുള്ള് എഴുതിയിരിക്കുന്നു, ഒരു സൈഡ് ഫുള്ള് ഫോട്ടോസ് ഒട്ടിച്ചിരിക്കുന്നു നമ്മുടെ പണ്ടത്തെ. അപ്പോൾ അതൊക്കെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് എങ്ങനെയും ആരും കാണാതെ പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്ത് ഈ കാണുന്ന ഇങ്ങനത്തെ ഫോട്ടോസ് എല്ലാം ഓരോ പേജിലേക്ക് വെച്ചിട്ട് നമ്മള് ഷെയർ ചെയ്ത ഇൻസിഡൻസും സന്തോഷമായിട്ടുള്ള ഓരോ ഡേറ്റും. ഒരു ഡേറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു വെക്കുമല്ലോ, ഡേറ്റും സമയവും എല്ലാം കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയത് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാന് ഭയങ്കരമായിട്ട് എത്ര സമയം, 1 മാസം എടുത്തു അതിന്. അപ്പൊ എല്ലാ ദിവസവും ഞാൻ വിളിക്കുമ്പോ സാധാരണ എന്റെ അടുത്ത് സംസാരിക്കും. ഞാനാണ് ഞാൻ പോണെന്ന് പറഞ്ഞ് കളിക്കാൻ, ഞാൻ ഉറങ്ങാൻ പോണെന്ന് പറഞ്ഞ് ഞാനാണ് പറഞ്ഞിട്ട് പോകുന്നത്. പക്ഷെ 1 മാസം കൊണ്ട്
ചാരുവാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് രാത്രി ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്താ ആവശ്യമാണെന്ന് പറഞ്ഞു പോയിട്ട്. അപ്പൊ ഇത് ഭയങ്കര വലിയ ഗിഫ്റ്റാണ്. അപ്പൊ ഞാൻ വീട്ടില് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഒരു വലിയ അലമാരയെ പൂട്ടി വെച്ചിട്ടുണ്ട്. സഞ്ജുവിന് മറക്കാനാകാത്ത, ഒരുപക്ഷെ സഞ്ജുവിന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട്. ഇതിന്റെ ഓരോ മണൽത്തരിയും സഞ്ജുവിന് പരിചയമായിരിക്കും അല്ലേ? മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് ഇവിടെയാണ് സഞ്ജു എന്നുള്ള നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ക്രിക്കറ്റ് താരം പിച്ച വെച്ചു തുടങ്ങി. ഡൽഹിയില് അച്ഛൻ കോളനിയിലുള്ള ചെറിയ കസർത്തുകൾക്ക് നടത്തിയെങ്കിൽ പോലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്തായിരുന്നു സഞ്ജു? മെയിനായിട്ട് കളിയായിരുന്നു, ഞങ്ങൾ രണ്ടുപേരുടെയും കളിയായിരുന്നു. അച്ഛൻ അവിടെ ഡൽഹി പോലീസ് ജോലി ആയിരുന്നു, ഞാൻ 7th പഠിക്കുന്നു, ചേട്ടൻ 8th പഠിക്കുന്നു. അപ്പോ പെട്ടെന്ന് ഒരു ദിവസം അച്ഛൻ അടുത്ത ആഴ്ച നിങ്ങൾ കേരളത്തിൽ പോകണം മതി. അച്ഛൻ പെട്ടെന്ന് ഒരു തീരുമാനം പറഞ്ഞു, ഇനി നമ്മൾ കേരളത്തിൽ കളിച്ചു തുടങ്ങും. അപ്പോൾ ഞങ്ങൾക്ക് കൊള്ളാം, ശരി, കളിക്കാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങള് തീർച്ചയായിട്ടും ആ 5 വയസ്സിലെ അച്ഛൻ ആ ഒരു സ്വപ്നം കാണാം. 5 വയസ്സിലെ അച്ഛന് എന്താണ് അച്ഛനൊരു ഫുട്ബോളറായിട്ട് ഫുട്ബോൾ വേണ്ടതില്ലെന്ന് തീരുമാനിച്ചെന്താണ്? അത് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. അത് ചോദിക്കണം, തിരിച്ച് വീട്ടിൽ എത്തിയാൽ ചോദിക്കണം. ഇങ്ങനെ ഞാൻ ചോദിച്ചു പറയണം. അങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ എല്ലാവരും കേരളത്തിലോട്ടായത്. അപ്പൊ അച്ഛൻ അവിടെ ജോലി, പിന്നെ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ട് പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണ്. ആദ്യത്തെ ദിവസങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും, അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളാണ്. അപ്പൊ ഞങ്ങള് വിഴിഞ്ഞത്തായിരുന്നു വീട് ഞങ്ങളുടെ. അപ്പോ ഞങ്ങൾ ഒരു ഓട്ടോയില്, അങ്ങനെ ഞാനും ചേട്ടനും അച്ഛനും ഓട്ടോ ഡ്രൈവറും ഒരു വലിയ കിഡ് ബാഗ് നമ്മൾ മടി വെച്ച് ഇങ്ങനെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മുടെ കോച്ച് ബിജുജോ സാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഉടനെ സാർ അവിടെ നിന്ന് ചേട്ടനെ നേരെ ട്രയൽസിലേക്ക് വിട്ടു. നാളെ ട്രയലാണ്, അങ്ങോട്ട് ട്രയലിന് പോകണം, അണ്ടർ 16 ഡിസ്ട്രിക്ട് ട്രയലാണ്, കറക്റ്റ് സമയത്താണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സെലക്ഷനെ കളിച്ചിട്ട്. അപ്പോൾ അച്ഛൻ നമുക്ക് അവിടെ ട്രയൽസ് പോലെ കോച്ച് പറഞ്ഞു, നമ്മൾ ഒരു ദിവസം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് കുട്ടികളെന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെ പോയതാണ്. അപ്പം ഞാനും ചേട്ടനും ബാറ്റ് ചെയ്തു. അപ്പം ചേട്ടൻ നന്നായിട്ട് ബാറ്റ് ചെയ്തു, എനിക്ക് ഒന്നും ബോളൊന്നും ബാറ്റ് കൊള്ളുന്നില്ല. അപ്പോൾ എൻ്റെ ഭയങ്കര മോശമായിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്, നോക്കി കളിയടാ. അപ്പം ഞാൻ മാക്സിമം ശ്രമിച്ചു, ഒന്നും നടന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവൻ നന്നായിട്ട് ഓഫ്സ്പിൻ അറിയും സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓഫ്സ്പിൻ അറിഞ്ഞു. നെറ്റ്സിൽ ഓഫ്സ്പിൻ അറിഞ്ഞപ്പോൾ ഓഫ്സ്പിൻ നെറ്റിലൊക്കെ കുരുങ്ങിയിരുന്ന് നെറ്റിൻ്റെ പുറത്തൊക്കെ പോയി, ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ കോച്ച് അച്ഛൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അവന് ബോളിംഗ് ശരിയാവുന്നില്ലല്ലോ, കൈ എന്തോ ചക്കിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവൻ വിക്കറ്റ് കീപ്പർ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിക്കറ്റ് കീപ്പർ ആവണത്. അപ്പോൾ ആണോ കീപ്പറാണോ? കീപ്പർ കേരളത്തിന് കീപ്പർ ആവശ്യമുണ്ട് ബിസാറ് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗ്ലൗ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഗ്ലൗ ഇട്ടപ്പോൾ എനിക്ക് ഫീൽഡിംഗ് നന്നായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ഗ്ലൗ ഇട്ടപ്പോൾ ബോൾ നന്നായിട്ട് പിടിച്ച്, അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ അങ്ങനെ ആ ഒരു ദിവസം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ്. അച്ഛൻ ആദ്യം മറ്റേ ബാറ്റിങ്ങില് അവിടെ പാളി, അത് കഴിഞ്ഞ് ബോളിങ്ങിൽ പോയി അവിടെ പാളി, ഇത് മാത്രമല്ല നെറ്റ് പൊട്ടിച്ചു. അങ്ങനെ മൂന്നാമത് ഗ്ലൗസ് കയറിട്ടിട്ട് ഒരു പിടുത്തം പിടിച്ചു. അപ്പൊ അവിടെയാണ് സംഭവം കോർത്തത്. പക്ഷേ അച്ഛന്റെ ആ ഒരു പിടുന്നനെയുള്ള കോമൺ സെൻസ് അത് വർക്ക്ഔട്ട് ചെയ്തില്ലായിരുന്നു സഞ്ജു വേണമെങ്കിൽ എന്തെന്തേക്കുമായിട്ട് പുറത്തു പോയി. തീർച്ചയായിട്ടും അമ്മ അപ്പോഴൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അച്ഛൻ എന്തെങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അതിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ദിവസമില്ല, അടുത്ത ദിവസം ഞാൻ നന്നായിട്ട് ഇറങ്ങോളാം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു, അതിന് ദിവസം നിർണായകമായിരുന്നു, ആ ദിവസം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അന്ന് കീപ്പ് ചെയ്തോണ്ട് ഇന്ത്യ ടീമിന് വേണ്ടി കീപ്പറായിട്ട് പോയി. കണ്ടോ, അച്ഛൻ ഉണർന്ന് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ അന്ന് ഔട്ടായേനെ, അന്ന് നെറ്റ് പൊട്ടിപ്പോയ ബോളിന്റെ കൂടെ പുറത്തേക്ക് പോയേനെ. കേരളത്തിനെന്നും അഭിമാനിക്കാവുന്ന ഒരു യുവതാരം, അത് സഞ്ജു വി സാംസൺ. അത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം വളർന്നു വന്ന സാഹചര്യം. എനിക്ക് സഞ്ജുവിനെ വർഷങ്ങൾക്ക് മുമ്പ് അണ്ടർ 14, അതായത് ഒരു 12 വയസ്സുള്ളപ്പോഴൊക്കെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വരുന്ന ഒരു ചെറുപ്പക്കാരെന്നല്ല പറയുക, ഒരു കുട്ടി, ആ വരുന്ന രീതിയും അല്ലെങ്കിൽ ആ കുട്ടിയിൽ നിന്ന് എങ്ങനെയാണ് സഞ്ജു വി സാംസൺ എന്ന ഏറ്റവും മികച്ച ഒരു താരമായിട്ട് മാറിയത്, അതൊരു പക്ഷേ മെഡിക്കൽ കോളേജ് ക്രിക്കറ്റ് ഗ്രൗണ്ട് അല്ലെങ്കിൽ ബിജു ജോർജിൻ്റെ കോച്ചിങ്ങിൽ തുടങ്ങിയ സഞ്ജു വി സാംസൺ. ഇപ്പം ഞാൻ എപ്പോഴും സഞ്ജുവിനെ കാണുമ്പോൾ പറയാറുണ്ട്, കീപ്പിംഗ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ? കീപ്പിംഗ് ഒരിക്കലും വിടരുത്. കീപ്പിംഗ് ആണ് സഞ്ജുവിനെ ഒരു പക്ഷേ ഇന്ത്യൻ ടീമിലോട്ട് എത്തിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത്. കാരണം വിക്കറ്റ് കീപ്പിംഗ് ബാറ്റ്സ്മാനായിട്ടാണ് ഇപ്പോൾ ഏറെ സാധ്യത. കാരണം മഹേന്ദ്ര സിംഗ് ധോണി ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ പോകുന്നു,
സിൻസിയർ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഇന്ത്യൻ ടീമിലോട്ട് ഒരു മടങ്ങി വരവിന് ട്രൈ ചെയ്യണം. വലിയ ഒരു എന്താ പറയാ, സഞ്ജുവിനെ പരിപൂർണമായും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. ഒരു വിക്കറ്റ് കീപ്പർ എന്നുള്ള ആ ഒരു പദവിയിൽ നിന്ന് മാറരുത്, ആ ഒരു ജോലി കൃത്യമായി അനുഷ്ഠിച്ചുകൊണ്ട് ബാറ്റിങ്ങിന്റെ മേഖലയിലേക്ക് വരും. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയാ കൈകളാണ് സഞ്ജുവിനുള്ളത്. മാത്രമല്ല ധോണി റിട്ടയർ ചെയ്യുമ്പോൾ ആ സ്ഥാനത്തേക്ക് വരാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നു. പ്ലാനിങ് ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പോഴൊക്കെയാണ് കുറച്ചൊന്ന് ചിന്തിച്ച് തുടങ്ങുന്നത്. നമ്മൾ ചെറുപ്പമായിരിക്കുമ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊന്നും ആലോചിക്കില്ല. അപ്പോൾ ടീം എന്ത് പറയുന്നു, കോച്ച് എന്ത് പറയുന്നു, ആ ശരിയെന്ന് പറഞ്ഞ് അങ്ങ് ചെയ്യുന്നു, അങ്ങനെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം രാജസ്ഥാൻ റോയൽസിൽ പോയപ്പോൾ അവര് പറയായിരുന്നു, ആ നീ ഫീൽഡിങ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ നീ ഫീൽഡ് ചെയ്താൽ മതി. പക്ഷെ അത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴാണ് ആൾക്കാർ പറയുന്നത്, പക്ഷേ നീ ഐ പി എൽ കീപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് നിനക്ക് ടീമിൽ കിട്ടാത്തത്, നീ അവിടെ അത് ചെയ്തിരുന്ന എനിക്ക് ഇത് കിട്ടിയേനെ, നീ അത് ചെയ്തിരുന്ന എനിക്ക് അത് കിട്ടിയേനെ. അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ ഇങ്ങനെ കൊണ്ടുവരാനുള്ള ഒരു ഇത് എങ്ങനെ, അത് സ്മാർട്ട്നെസ് ആണോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്ലാരിറ്റി ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ സഞ്ജുവിനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങിയ ഒരാളാണ്. ആ നിലയ്ക്ക് തന്നെ വളരെ നല്ലൊരു അടുപ്പം ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. സഞ്ജു ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന നിലയിലാണ് സഞ്ജു തുടക്കത്തിൽ ക്രിക്കറ്റ് രംഗത്തേക്ക് വന്നത്, അല്ലെങ്കിൽ ഇതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് തുടങ്ങിയത്. എന്നാൽ പിന്നീട് എപ്പോഴോ തൻ്റെ കരിയറിൻ്റെ പാതി കരിയറിൻ്റെ ഒരു ഘട്ടത്തിൽ വിക്കറ്റ് കീപ്പിംഗ് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിലേക്ക് മാത്രം മാറാൻ സഞ്ജു ശ്രമിച്ചിരുന്നു. ഇത് സഞ്ജുവിൻ്റെ കരിയറിനെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് സഞ്ജുവിൻ്റെ കരിയറിനെ ദോഷം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്, അതിനൊരു മറുപടിയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിക്കറ്റ് കീപ്പറായിട്ടുള്ള ഒരു വലങ്കയ്യൻ ബാറ്റ്സ്മാൻ, അല്ലെങ്കിൽ വെറും ഒരു വലങ്കയ്യൻ ബാറ്റ്സ്മാൻ, രണ്ടും ഒരു എന്താ പറയാ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് സഞ്ജുവിന്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഉയർന്നു വരും. സഞ്ജുവിന്റെ മനസ്സിൽ മാത്രമല്ല ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ ഉയർന്നു വരുവാണ്. ഇത് രണ്ടും കൂടിയാണോ നമ്മുടെ ഭാഗ്യം, അതെയോ ഒന്ന് മാത്രമാണോ ഭാഗ്യം, ഇതൊന്നിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതെയോ നമ്മൾക്ക് ഇതൊരു പാരയായി മാറുകയാണ്. വേണ ഞാൻ ഒന്നും കൂടെ കാണിച്ചു ഒരാളെ കൂടെ കൊണ്ടു. ഹലോ സഞ്ജു, എന്റെ ചോദ്യം ഇതാണ്. സഞ്ജു പ്യോ വിക്കറ്റ് കീപ്പറായി നിൽക്കാണ്ട് വെറും ബാറ്റ്സ്മാൻ ആയിട്ടാണ് കേരള ടീമിൽ മിക്കവാറും കളിച്ചത്. 2013 ബെസ്റ്റ് യങ് പ്ലെയറായിട്ട് ഐ പി എല്ലിൽ കിട്ടിയ ശേഷം ഏറ്റവും കൺസിസ്റ്റൻ്റായ ബാറ്റ്സ്മാനാണ്, സ്ട്രോക്ക് മേക്കറാണ് സഞ്ജു ഈ ഐ പി എല്ലിൽ ലോകോത്തര ബൗളേഴ്സിനെ ഇതാക്കിയിട്ട്. പക്ഷേ ഈ സെലക്ഷൻ വരുമ്പോൾ സഞ്ജു പിന്തള്ളപ്പെട്ടു പോകുന്നു. ഋഷഭ് പന്ത് വന്നു, അങ്കിത് ബെയിൻസ് വന്നു, സ്മിത്ത് പട്ടേൽ വന്നു, ഇപ്പോൾ ഇഷാൻ കിഷൻ വരുന്നു. അതേസമയം ഏറ്റവും പ്രോമിസിംഗ് ആയിരുന്ന ലോകോത്തര കമൻറ്റേറ്റേഴ്സും പ്ലെയേഴ്സും പറയുന്നത് സ്ട്രോക്ക് മേക്കറായ സഞ്ജുവിന് തഴയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം സഞ്ജു ഈ ഫീൽഡ് ചെയ്യുന്നുണ്ടല്ലോ. സഞ്ജു ഗ്ലൗ തന്നെ ഞാൻ കെ സിയോട് പറയാൻ പോകുന്നു, എനിക്ക് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ട് മാത്രം, ഞാൻ ഗ്ലൗ അഴിക്കുന്നില്ല. അതാണ് ധോണി കാണിച്ചിരുന്നത്, മുൻ കീപ്പർ കിർമാനി അതാണ് കാണിച്ചു തന്നത്. ഇപ്പോൾ സഞ്ജു പ്യുവർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയാൽ മാത്രമേ ഇന്ത്യൻ ടീമിലേക്ക് ചാൻസ് ഉള്ളൂ. ഇനിയെങ്കിലും സഞ്ജു ഗ്ലൗ അഴിച്ചിട്ടുള്ള ഒരു ഇതിനും എന്നെ ഇതാക്കരുത് എന്ന് പറയാനുള്ള ഇത് കാണിക്കുമോ? രണ്ട്, ഈ വാതുവെപ്പ് 2012 മുതൽ ഉള്ള അൽ ജസീറ പുറത്തു വിട്ടിരിക്കുന്നു. സഞ്ജു എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ജനങ്ങളോട്, ഈ റിലിജനായിട്ട് ഇന്ത്യൻ കാണികൾ കാണുന്ന ക്രിക്കറ്റിലും ലോകോത്തര കാണികൾക്കും ഈ വാതുവെപ്പ് കൊലച്ചതി ചെയ്യുന്നത് സഞ്ജുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പൊ ഒന്ന്, ഗ്ലൗസ് അഴിച്ച് വെക്കാനേ പാടില്ല. ചിലത് പറയണു ആ ഗ്ലൗസ് ആണ് സഞ്ജുവിനെ. എന്താ സഞ്ജു, എന്റെ ഒരു ക്യാരക്ടർ, എല്ലാവർക്കും ഓരോരോ ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പൊ എന്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാല് കുറച്ച് ടീം മാൻ ആണ്. എന്ന് വെച്ചാല് ഒരു ടീം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജസ്ഥാൻ റോയൽസ് ഐ പി എൽ ടീമിൽ പോകുമ്പോ അവർക്ക് എന്റെ, ഞാൻ നന്നായിട്ട് ഫീൽഡ് ചെയ്യുമെന്ന് പറയുന്നു, ബാറ്റ് ചെയ്യുമെന്ന് കീപ്പ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോ അവര് എന്റെ അടുത്ത് പറഞ്ഞു ഫീൽഡ് ചെയ്താൽ കൊള്ളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ അല്ല സാർ, എനിക്ക് ഇന്ത്യൻ ടീം സെലക്ഷൻ ഉള്ളതാണ്, എനിക്ക് ഗ്ലൗ ഇട്ടില്ലെങ്കിൽ പ്രശ്നമാവും, അപ്പൊ സാർ ഞാൻ ഗ്ലൗ ഇട്ടേ പറ്റൂ, അങ്ങനെ പറയുന്നത് എനിക്ക് ഒരിക്കലും, എനിക്ക് അത് നന്നായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെ. അപ്പൊ ആ സെയിം സിറ്റുവേഷൻ ഞാൻ എല്ലാ കേരള ടീമിൽ വരുമ്പോഴും അവിടെ വേറെ ടീംസിലൊക്കെ, ഇന്ത്യ ടീമിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ വിക്കറ്റ് കീപ്പർ ആയിട്ടാണ് ഞാൻ കളിച്ചോണ്ടിരുന്നത്. 5-ാമത്തെ വർഷമായപ്പോൾ എന്നെ ബാറ്റ്സ്മാനായിട്ട് ഇട്ടു. അപ്പൊ അത് വേറെ വിക്കറ്റ് കീപ്പർ അവർ സ്വന്തമായിട്ട് മാറ്റി. അപ്പൊ എനിക്ക് അവിടെ പോയി പറയാൻ പറ്റില്ല ഞാൻ കീപ്പർ ആയിരുന്നല്ലോ, എന്തിനാ എന്നെ മാറ്റിയെന്ന്. നമുക്ക്
ചോദിക്കാൻ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടുണ്ട്. ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടാണ് കീപ്പിംഗ് വേണ്ടെന്ന് വെച്ചാൽ ബാറ്റിംഗ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്കും ചെറിയ കാര്യങ്ങളൊക്കെ അറിയാം, ഞാൻ കീപ്പറാണ്, 4 വർഷം ഇന്ത്യ എ ടീം കീപ്പ് ചെയ്യുന്ന ആള്. ആ ഒരു ആള് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇയാളാണ് കീപ്പറായിട്ട് മുകളിൽ വരേണ്ടത്. 5ാമത്തെ വർഷം ഞാൻ പോകുമ്പോൾ വേറെ ഒരാൾ കീപ്പറായിട്ട് അവിടെ കീപ്പ് ചെയ്യണം. ഞാൻ ബാറ്റ്സ്മാനായിട്ട് കളിക്കണം. ടീമിന്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ മാറുക, ടീം മാനായിട്ട് മാറുക. അങ്ങനത്തെ കുറെ ഒരു വാല്യൂസ് ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ എനിക്ക് എന്താണ് ആവശ്യമെന്ന് ഞാൻ കോച്ചിൻ്റെ അടുത്ത് പോയി പറയുന്നത് എനിക്ക് അങ്ങനെ ശരിയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ അതൊരു ധർമ്മസങ്കടമായിട്ട് ഇപ്പോഴും തുടരുവാണ്. മനസ്സിലൊരു വ്യക്തത വന്നിട്ടില്ല, മനസ്സിന് വ്യക്തത അങ്ങനെ വരത്തില്ല. ടീം മീറ്റിംഗ് നടക്കുന്ന കാര്യങ്ങൾ ആർക്കും അറിഞ്ഞോടല്ലോ. ഇല്ല, ടീം മീറ്റിംഗിൽ ദേവദാസ് ഒക്കെ പറയുന്ന ഒരു ചോദ്യത്തില്, അതായത് ഒരിക്കലും അഴിക്കരുത് സഞ്ജു, പലരും അങ്ങനെ പ്രലോഭിപ്പിച്ചേക്കാം, പക്ഷെ സഞ്ജുവിന്റെ ഭാവി ഈ ഗ്ലൗസിലും കൂടിയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നത്. ഇത്രയും മനസ്സിന്റെ അകത്തുനിന്ന് പുള്ളി നമുക്ക് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര റെസ്പെക്ട് ആണ് തോന്നുന്നത്. ഒരാൾ പോലും ഇത്രയും ജെന്യൂൻ ആയിട്ട് പുള്ളിയെ വാക്കുകൾ പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും, പുള്ളി എത്രമാത്രം ആഗ്രഹിക്കും ഞാനൊരു ഇന്ത്യൻ ടീമിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും വലിയ വാക്കുകൾ നമ്മൾ പറയുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കും, ഉറപ്പായിട്ടും ചിന്തിക്കും. അപ്പോൾ ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചോദ്യങ്ങളിൽ നിന്ന് കിട്ടി, ഉറപ്പായിട്ടും കിട്ടി. അപ്പോൾ ഈ ഒരു ചോദ്യം കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് എൻ്റെ മനസ്സിനെ ഒന്ന് ഇങ്ങോട്ടങ്ങോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചിലവർ പറയുന്നത് നീ ബാറ്റ്സ്മാനായിട്ട് ഒരു 3-4 സെഞ്ചുറി അടിച്ച് ഉറപ്പായിട്ട് ഇന്ത്യ ടീമിൽ വരും. അപ്പോൾ അങ്ങനെ അടിച്ചപ്പോൾ 2 മാച്ച് കീപ്പ് ചെയ്തില്ല. അപ്പോൾ അവർ പറഞ്ഞു നീ 2 മാച്ച് കീപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് വരാത്തത്. ഞാൻ 2 മാച്ച് കീപ്പ് ചെയ്യാത്തത് എന്നെ ടീം ബാറ്റ്സ്മാനായിട്ട് കളിക്കാൻ പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നെ ഉടനെ കീപ്പ് ചെയ്യാൻ സമ്മതിക്കാറില്ല. അത് 2 മാച്ച് കഴിഞ്ഞിട്ടാണ് എന്നെ സമ്മതിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ആൾക്കാർ കളിക്കാരനപ്പുറത്ത് ഒരു സംവിധാനവും സിസ്റ്റവുമാണ് ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വളരെ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു മേഖലയാണ്. രണ്ട് എനിക്കൊന്ന് ദേവദാസ് ചോദിച്ചൊരു കാര്യമുണ്ട്, വാതുവെപ്പ് പോലുള്ള സംഭവം. എനിക്കൊന്ന് സഞ്ജു രാജസ്ഥാൻ റോയൽസിലുണ്ട സമയത്താണ് ഈ പറഞ്ഞ വാതുവെപ്പ് ആദ്യം പൊട്ടിപ്പുറപ്പെടുന്നത് അല്ലേ? അതൊക്കെ ഒരു ഞാൻ സംസാരിക്കാൻ കുറച്ച് പ്രയാസമുള്ള ഒരു വിഷയമാണ്. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം നടക്കാനേ പാടില്ലാത്ത ഒരു സംഭവമാണ്. നമ്മൾ ഇത്രയും ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ഇന്ത്യ ഫുള്ളും അല്ലെങ്കിൽ വേൾഡ് ഫുള്ളും ഓരോ ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് ഒരു ടീം ജയിക്കണം, ഇത്രയും റിലിജനായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കളീനെ നമ്മൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ ഇത്രയും ആൾക്കാരെ നമ്മൾ ചതിക്കുന്ന ഒരു ഇതാണ്. ആരെങ്കിലും വന്ന് സഞ്ജുവിനെ മാന്തിയോ? സഞ്ജു ഇല്ല, മാന്താൻ നമ്മൾ അവസരം കൊടുത്താലേ മാന്താൻ ശ്രമിക്കത്തുള്ളൂ. അവസരമാണ്, ഞാൻ തോളിച്ചാരം കൊടുക്കാറില്ല ആർക്കും, അങ്ങനെ ആ ഒരു അവസരം കൊടുക്കാറില്ല. 5-10 കോടി രൂപ വെറുതെ ഈസി ആയിട്ട് കിട്ടാനുള്ള ഒരു മാർഗമുണ്ട്. അത് നമ്മുടെ ലൈഫില് സെറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസ് അനുസരിച്ചിരിക്കും. ഇപ്പൊ നമുക്ക് പൈസയാണ് കൂടുതലെന്ന് വെച്ചാല് അവര് ചിലപ്പോ ചിലവര് തീരുമാനം എടുത്തെന്നിരിക്കും. പക്ഷെ ഇപ്പോ എനിക്ക് ഭാഗ്യം അനുസരിച്ച് എന്റെ മെച്യൂരിറ്റി അല്ലെങ്കിൽ എന്റെ ലെവൽ ഓഫ് തിങ്കിങ് അനുസരിച്ച് എനിക്ക് പൈസ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് ലൈഫിൽ 23 വയസ്സിൽ ഇതിന് മുമ്പേ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പൈസയുടെ വാല്യൂ എന്താണ്, എത്ര ആവശ്യമാണ്, അധികമായി എന്തൊക്കെയാവും, കുറഞ്ഞു മനസ്സിലായ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എനിക്ക് എന്റെ ഡിസിഷൻ എടുക്കാൻ അത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു വാതുവെപ്പുകാരനെ സഞ്ജുവിനെ സമീപിക്കാൻ പറ്റിയിട്ടില്ല? പറ്റിയിട്ടില്ല, ഞാൻ അതിന് അവസരം കൊടുത്തിട്ടില്ല. ഞാൻ എനിക്ക് അറിഞ്ഞൂടാത്ത നമ്പർ വന്നാൽ ഞാൻ ഫോൺ എടുക്കാറില്ല ഐ പി എൽ. പക്ഷേ നമ്മുടെ ചില വേണ്ടപ്പെട്ട ആൾക്കാർ ശ്രീശാന്ത് കയ്യിൽ പെട്ടുപോയി സഞ്ജു, അതിനെ കുറിച്ചൊന്നും ശ്രീശാന്ത് പറഞ്ഞിട്ടില്ലേ? ഇല്ല ചേട്ടാ, എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. സഞ്ജു ഒരിക്കലും ചോദിച്ചിട്ടില്ലേ? ഇല്ല, അതെങ്ങനെ ചോദിക്കാൻ പറ്റും? നമ്മൾ ഒരിക്കലും ആ വയസ്സ് എനിക്ക് 17-18 വയസ്സേ ഉള്ളൂ. അപ്പൊ എനിക്ക് എന്താ നടന്നത്, എന്താ ഇവിടെ നടക്കാൻ പോണത്, അതെന്താന്ന് തിരക്കാൻ പോലും പോയിട്ടില്ല. എന്തായാലും ശ്രീശാന്ത് എന്നുള്ള കളിക്കാരൻ സഞ്ജുവിന്റെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. സഞ്ജുവിന്റെ ഒരു മെന്ററായിട്ട് വേണമെങ്കിൽ വരാവുന്ന ആളാണ്. എനിക്ക് രാജസ്ഥാൻ റോയൽസിലേക്കുള്ള ആദ്യം ഹസ്തം നീട്ടിയതിൽ ഒരാള്, അതിൽ സഹായിച്ച ഒരാള് ശ്രീഭയാണ് എന്നെ ട്രയൽസിന് കൊണ്ടുപോയത്. കേരള ടീമിൽ നിന്ന് ഡ്രോപ്പായി, അണ്ടർ 19 കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു സെഞ്ചുറി അടിച്ചപ്പോ ശ്രീഭായ് കേരള ടീമിന്റെ ക്യാപ്റ്റൻ അങ്ങനെ എന്തുവാണ്. അപ്പൊ ശ്രീഭായ് അവിടുത്തെ ആൾക്കാർ ചോദിച്ചു എന്തുകൊണ്ട് സഞ്ജു ടീമിലില്ല, അവനെ ടീമിൽ വിളിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ സെക്രട്ടറിയൊക്കെ വിളിച്ച് എന്നെ ടീമിൽ ഇൻവോൾവ് ചെയ്തു. ആ മാച്ച് നമ്മുടെ ക്രൂഷ്യൽ മാച്ച് ആയിരുന്നു, നമ്മൾ ആ മാച്ച് ജയിക്കുകയാണെങ്കിൽ നമ്മൾ ക്വാളിഫൈ ആവും. അപ്പൊ ഞാൻ ആ മാച്ചിൽ ഒരു 140 സെക്കൻഡ് ഇന്നിങ്സിൽ ഒരു 17 സ്കോർ ചെയ്തു. അപ്പൊ ശ്രീഭായ് എന്റെ ആദ്യമായിട്ട് എന്റെ ബാറ്റിംഗ് കാണുന്ന ഒരു സമയമാണത്. അപ്പൊ ഞാൻ ഓരോ 4 അടിക്കുമ്പോ ഓരോ 6 അടിക്കുമ്പോ അവിടെ നിന്ന് ശ്രീഭായുടെ ഉച്ച എനിക്ക് ഇവിടെ കേൾക്കായിരുന്നു. സഞ്ജു മോനെ കൊള്ളാം, അടി പൊളി, ഷോട്ടട, അങ്ങനെയൊക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുകയാണ് അവിടെ നിന്ന്. അപ്പൊ എനിക്ക് ഇവിടെ ഒരു ഇന്ത്യ പ്ലെയറെ നമ്മൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇനി അടിക്കാം എന്നുള്ളൊരു ആഗ്രഹവും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞപ്പോൾ മാച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ടൊന്ന് പറഞ്ഞു, 2 മാസം കഴിഞ്ഞ ട്രയലുണ്ട്, നിന്നെ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ ട്രയൽസിലോട്ട് കൊണ്ടുപോയത്. പക്ഷെ അതിന് മുമ്പത്തെ സമയം ഞാൻ കെ കെയറിലായിരുന്നു. അപ്പോ ശ്രീഭായ് രാജസ്ഥാൻ റോയൽസിലും രാഹുൽ സാറും ഇല്ല, കെ കെയറിലെ. അപ്പൊ രാഹുൽ സാറും
രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാണ്. അപ്പൊ കൊൽക്കത്തയില് രാജസ്ഥാൻ റോയൽസ് ടീം വന്നപ്പോ ഞാൻ ഹോട്ടലിലുണ്ട്. അപ്പൊ പെട്ടെന്ന് ശ്രീഭൈനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഭാഗ്യമുണ്ട് രാഹുൽ സാർ ഇങ്ങനെ നടന്നു, എനിക്ക് പുള്ളിയെ പരിചയമില്ല, ഒന്നുമില്ല. അപ്പൊ ശ്രീഭൈ സാറിനെ തടുത്ത്, സർ രാഹുൽ സഞ്ജു സാംസൺ വെരി ഗുഡ് ബാറ്റ്സ്മാൻ, എന്നെ കേരളത്തിലെ ഒരു ടൂർണമെന്റിൽ 6 ബോളിൽ 6 സിക്സ് അടിച്ചിട്ടുണ്ട്, ചുമ്മാ അങ്ങ് തള്ളി വിട്ട്, ഒറ്റ സിക്സ് അടിച്ചിട്ടില്ല, 6 ബോളിൽ 6 സിക്സ് അടിച്ച് ഭയങ്കര ബാറ്റ്സ്മാൻ ആണ്, ഹി ഷുഡ് ഡെഫിനറ്റ്ലി പ്ലേ ഫോർ എസ് സർ, പ്ലീസ് കോൾ ഹിം ടു ദ ട്രയൽസ് എന്നൊക്കെ പറഞ്ഞ് രാഹുൽ സാർ എന്ത്, ഓ ഇസ് ഇറ്റ് ഓക്കെ ഓക്കെ, ബ്രിങ് ഹിം ഫോർ ദ ട്രയൽസ് ടുമോറോ നെക്സ്റ്റ് ഇയർ വി വിൽ ലുക്ക് ടു ഇറ്റ് എന്ന് പറഞ്ഞ്, അങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം. വലിയൊരു വെടി പൊട്ടിച്ചോണ്ടാണ് സഞ്ജു രാഹുൽ ദ്രാവിഡുമായിട്ടുള്ള 6 ബോളിൽ 6 സിക്സ്. ശ്രീ സാർ എന്നെ ആദ്യം നോക്കിയില്ല, സാർ ആദ്യം ശ്രീനെയാണ് നോക്കിയത്, എന്റെ അടുത്ത് തന്നെ. സഞ്ജു ഒരുപാട് ആൾക്കാർ വലിയ വലിയ മതിപ്പോടെ സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഞാനിപ്പോഴും ഓർക്കുന്ന വെച്ചാല് രാജസ്ഥാൻ റോയൽസ് 10 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോയ ഒരു കളിക്കാരനാണ്. പിന്നീട് അടുത്ത കളിയായപ്പോഴേക്കിനും ചരു എത്രയായിരുന്നു റേറ്റ്, എത്ര കഷ്ടം തന്നെ, 4 കോടി. ആ 4 കോടി ഇനി അടുത്ത കളിയിലേക്ക് എത്തിയപ്പോ എത്രയായി, 8 കോടി. സ്ത്രീധനൊന്നും കൊടുക്കണ്ട കേട്ടോ. ക്രിക്കറ്റിലേക്ക് സഞ്ജു വരുന്നു, ആകസ്മികമായി വരുന്നു, അച്ഛന്റെ പ്രേരണ പ്രചോദനം, പിച്ച് വെക്കുന്നു, കേരളത്തിൽ കളിക്കുന്നു. എനിക്കൊന്ന് ഏറ്റവും പ്രധാനമായിട്ട് സഞ്ജുവിനെ ശ്രദ്ധിച്ചത് അണ്ടർ 19 കളി രാഹുൽ ദ്രാവിഡാണ്. വേണമെങ്കിൽ സഞ്ജുവിന്റെ യഥാർത്ഥ മെന്റർ എന്ന് പറയാവുന്ന ഒരാളായിരിക്കും രാഹുൽ സാറാണ്. ഐ പി എല്ലാണ് സഞ്ജു സാംസൺ എന്നുള്ള കളിക്കാരനെ ഇന്ത്യക്കാർക്ക് പ്രിയങ്കരനാക്കി മാറ്റി. 2013 ഏറ്റവും ബെസ്റ്റ് യങ് പ്ലെയർ എന്നുള്ള പദവി കൂടി സഞ്ജുവിന് വാങ്ങിക്കൊണ്ടു. സഞ്ജു ഇതിനൊക്കെ തൃപ്തനാണോ? അല്ല, തൃപ്തിയായിട്ടില്ല, ഇല്ല, അവിടെ എത്ര അല്ലേ, എത്തി എത്തിയില്ല, എത്തി എത്തിയില്ല, അങ്ങനെയാണ്. 2-3 വർഷമായിട്ട് അങ്ങനെയാണ്, അങ്ങനെയാണ്. പ്രതീക്ഷ വിട്ടിട്ടില്ല, പ്രതീക്ഷ ഒരിക്കലും വിട്ടില്ല. പക്ഷെ അങ്ങോട്ടാണ് സഞ്ജു നീങ്ങുന്നതെന്നാണ് എല്ലാരും പറയുന്നത്. അതെ, എനിക്ക് അതറിയാം. അതാണ് ആ ഒരു ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യമാണ് ഒരു പക്ഷേ സഞ്ജുവിനെ മലയാളിക്കും ഇന്ത്യക്കാരനൊക്കെ പ്രിയങ്കരനാക്കി നിർത്തുന്നത്. സമ്മർദ്ദങ്ങൾ ഒരുപക്ഷെ ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് വലിയ ഒരുപാട് ആൾക്കാർ കാണുന്ന കളിയായത് കൊണ്ട് അതിനനുസരിച്ച് സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത്രത്തോളം വിമർശനങ്ങളും അത്രത്തോളം പ്രോത്സാഹനങ്ങളും ഇങ്ങനെ കുത്തി ഒഴുകുന്ന ഒരു ഫീൽഡാണ്. സമ്മർദ്ദങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സഞ്ജു വിധേയനാകുന്നുണ്ട് എന്ന് ചില പരാതിയുണ്ട്. ചില സമയത്ത് ഒരു മൂഡ് ഔട്ട് ആകുന്നു. പല വാർത്തകളും വിവാദങ്ങളും സഞ്ജു സൃഷ്ടിച്ചു. സഞ്ജു മറ്റേ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് ഒരു ബാറ്റ് എടുത്ത് എല്ലാം അടിച്ച് പൊട്ടിച്ചു എന്ന് പറഞ്ഞു. സംഭവം ഉണ്ടായി, സംഭവം എല്ലാ മാച്ചും ഉണ്ടാവാറുണ്ട്. ഞാൻ ഔട്ടാവുമ്പോ എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ദേഷ്യം എനിക്കാണ്. ഞാൻ ബാറ്റ് 1 എണ്ണം അല്ല 10 എണ്ണം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനല്ല അതിനെ പുറത്ത് വിട്ടത്, അത് വീട്ടിന്റെ അകത്ത് പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ എന്റെ ഡ്രസ്സിംഗ് റൂം എന്റെ ടീം ഞാൻ കളിച്ചോണ്ടിരുന്നപ്പോ ഞാൻ ബാറ്റ് ചെയ്ത് കൊറേ മാച്ചായിട്ട് കേരളത്തിന് വേണ്ടി പെർഫോം ചെയ്യുന്നില്ല, അതിന്റെ വിഷമം ഒരു സൈഡ്, എനിക്ക് ഒരു ഇവിടെ ഒരു നല്ല സ്കോർ അടിച്ച മുകളിലോട്ട് പോവാന്ന് പറഞ്ഞ വിഷമം വേറെ സൈഡ്. അപ്പൊ ഇതൊക്കെ ഫ്രസ്ട്രേഷനും കൂടി ഞാൻ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് മുമ്പത്തെ 3 മാച്ച് ഞാൻ ഒന്ന് ബാറ്റ് എടുത്തെറിഞ്ഞു. 4ാമത്തെ ബാറ്റ് എടുത്തെറിഞ്ഞപ്പോഴാണ് പ്രശ്നമെന്ന് തോന്നുന്നു. എന്തിനാണോ ആയെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ വന്നു, ആദ്യം ഹെൽമെറ്റ് എടുത്തെറിഞ്ഞു, ഹെൽമെറ്റ് അങ്ങോട്ട് എടുത്തെറിഞ്ഞു, പിന്നെ ബാറ്റ് എടുത്ത് ഇങ്ങോട്ട് എറിഞ്ഞു, പാഡ് 2 അങ്ങോട്ട് എടുത്തെറിഞ്ഞു, ഷൂ എടുത്ത് ഇങ്ങോട്ട് അങ്ങോട്ടൊക്കെ എറിഞ്ഞു. അപ്പോ ഞാൻ എല്ലാ മാച്ചും ഇങ്ങനെ ചേരുന്നുണ്ട്. കാരണം ഈ ഒരു വാശിയും ദേഷ്യവും ഇല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ റണ്ണടിക്കാൻ പറ്റത്തില്ല, മുട്ടുറച്ച് തിരിച്ച് നമ്മൾ വരും. അപ്പൊ ഒരു വാശിയും ദേഷ്യം ഉറപ്പായിട്ടുണ്ട്, അത് എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമല്ല, ഈ കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ മറ്റേ ബാബുകളായിരിക്കും, ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വരും, മറ്റേ അങ്ങനെ ഒന്ന് നിന്നാ കളിക്കാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് ഉറപ്പായിട്ടും ദേഷ്യവും വിഷമവും ഉണ്ട്, അത് ഞാൻ കാണിക്കാറുണ്ട്. പക്ഷെ അത് കാണിക്കുന്നത് ഞാൻ വേറെ ഒരാളെയോ അല്ലെങ്കിൽ എന്റെ ടീമിനെയോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിനെ നശിപ്പിച്ചിട്ടില്ല. ആ മുറിയിലുള്ള പലതും അടിച്ച് പൊട്ടിച്ച് ഉടച്ചു എന്ന് പറയുന്നു, ഇല്ല അത് പറയുന്നു എന്ന് പറഞ്ഞത് ചേട്ടാ, അത് പലരും പലതും പറയും, അത് എന്നെ അറിയുന്ന ആൾക്കാരും ഒരിക്കലും അത് വിശ്വസിക്കത്തില്ല. അതിനിടയിൽ സഞ്ജു ആരോടും പറയാതെ അവിടെ നിന്ന് കടന്നു കളഞ്ഞു, ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് കടന്നു കളഞ്ഞു, ഒളിച്ചോടി. ഒക്കെ ചേട്ടന് ഇങ്ങനെ ചോദിക്കുമ്പോ നമ്മള് പറയണല്ലോ. അത് അതിനെ പറ്റിയും പറയാം. എന്തെന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ മാച്ച് കളിക്കായിരുന്നു, അപ്പൊ അടുത്ത 2 ദിവസം ഓഫായിരുന്നു.
അപ്പൊ റെസ്റ്റ് ആവുമ്പോ ഉറപ്പായിട്ടും കഴിഞ്ഞ മൂന്നാല് മാച്ചായിട്ട് എന്റെ ഫിറ്റ്നസ് ടെസ്റ്റ് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ നിക്കുകയാണ്. യോയോ ടെസ്റ്റ് ഒക്കെ ഫെയിലായില്ലേ, അവന്റെ വിഷമവും ഫിറ്റ്നസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിക്കാണ്. അപ്പൊ രണ്ടു ദിവസം കിട്ടിയപ്പോ ഉറപ്പായിട്ട് എനിക്കൊരു ബ്രേക്ക് വേണമെന്ന് തോന്നി. അപ്പോ ബാംഗ്ലൂരിന് ബാംഗ്ലൂർ എത്ര കിലോമീറ്റർസ് എന്തോളൂ, 350 kilometers. അപ്പൊ ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചു നമുക്ക് പോയാലോ. അപ്പൊ എനിക്ക് സർഫിങ്ങും കയാക്കിങ്ങും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ബാംഗ്ലൂരിൽ അങ്ങനെ സംഭവമാണ്. അപ്പൊ ഞങ്ങൾ ഉടനെ ഞാൻ അസിസ്റ്റന്റ് കോച്ചിന്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ നാളെ എന്തെങ്കിലും ഉണ്ടോ, നാളെ ടീം മീറ്റിങ്ങോ പ്രാക്ടീസോ അങ്ങനെ എന്തെങ്കിലും ടീമായിട്ട് എന്തെങ്കിലും ഇവന്റ് ഉണ്ടോ? ഇല്ല സഞ്ജു, ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞാൻ ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഇറങ്ങിപ്പോയി. അങ്ങ് വന്നു പോയി വന്നപ്പോൾ അത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറി. അപ്പോൾ അതൊക്കെ നമ്മൾ അത് ഞാൻ മാക്സിമം എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ടീമിൻ്റെ ചെയ്യാൻ പറ്റാത്ത കാര്യം അല്ലെങ്കിൽ സമയം മാറിപ്പോയോ അല്ലെങ്കിൽ ടീം മീറ്റിംഗിന് ലേറ്റായോ ബസ്സിന് ലേറ്റായോ റൂമിൽ തിരിച്ചു വരാൻ ലേറ്റോ ഒരിക്കലും ഞാൻ അങ്ങനത്തെ ഒരു ഡിസിപ്ലിനറി എൻ്റെ ലൈഫിൽ ഇതുവരെ നടന്നിട്ടില്ല. അതിനെ ഏറ്റവും സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനത്തെ ഒരു അച്ഛനുള്ളപ്പോൾ മോൻ അങ്ങനെ ഒരിക്കലും ആവാൻ പറ്റത്തില്ല. അങ്ങനെ സൂക്ഷിച്ച് നടക്കുന്ന ഒരാൾ ഇങ്ങനെ ബാറ്റ് എടുത്തെറിഞ്ഞ ഒരു വലിയ പ്രശ്നമായെന്ന് വെച്ചാൽ അതൊക്കെ കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടുള്ള കാര്യമാണ്. ഇങ്ങനത്തെ അച്ഛൻ ഉള്ളപ്പം സഞ്ജുവിന് ഒരിക്കലും വഴിതെറ്റാൻ പറ്റില്ല, ഒരിക്കലും മോശപ്പെട്ടൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ഈ അച്ഛനാണ് സഞ്ജുവിന് പ്രശ്നം. ഈ അച്ഛന് സഞ്ജുവിനോടുള്ള ഒബ്സഷൻ, തീക്ഷ്ണമായ തീവ്രമായ എന്താ പറയണ്ട ഇഷ്ടം, അതാണ് സഞ്ജുവിന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചില ആൾക്കാർ പറയും. സഞ്ജുവിനെ കോച്ച് ചെയ്യണമെങ്കിൽ അച്ഛൻ തന്നെ വേണം, സഞ്ജുവിന് ബോളിട്ട് കൊടുക്കണമെങ്കിൽ അച്ഛൻ തന്നെ വേണം. അങ്ങനെ സഹികെട്ട് ആ അച്ഛനെ ഞങ്ങൾ പിച്ചിൽ നിന്ന് കളിക്കളത്തു നിന്ന് മാറ്റേണ്ടതാണ്. എന്തെന്ന് വെച്ചാൽ ആ അച്ഛൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരാളെ കിട്ടൂലായിരുന്നു. അത് വേറെ കാര്യമാണ്. ഒരു അച്ഛൻ ഒരിക്കലും അച്ഛൻ വാർത്തകൾ വരുന്നതൊക്കെ വായിക്കുമ്പോ എന്താ തോന്നുന്നു? അയക്കുമ്പോ അടുത്ത ബാറ്റ് എടുത്തെറിയാൻ തോന്നുന്നു, ഫോൺ എടുത്തെറിയാൻ തോന്നുന്നു. സംസാരിച്ചോണ്ടിരിക്കോണ്ടിരിക്കുന്നു പറഞ്ഞു ഞങ്ങൾ കേക്കട്ടെ. മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇല്ല, അതിങ്ങനെ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ഓരോ ആൾക്കാർ ഫോണിൽ കൂടെ വിളിച്ച് പറയുമ്പോൾ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് അങ്ങനെ റിയാക്ട് ചെയ്ത് പോകും ചേട്ടാ. പക്ഷേ സഞ്ജു മനസ്സിലാക്കേണ്ട കാര്യം, സെലിബ്രിറ്റികൾക്ക് എപ്പോഴും അങ്ങനെ ഒരു വശമുണ്ട്. നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ മുകളിലുള്ള ആൾക്കാർ ആട്രിബ്യൂട്ട് ചെയ്യും. അതിനി വരും ദിവസങ്ങളിൽ അത് കൂടുതലുണ്ടാവും. അപ്പോൾ അതും കൂടി മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി. ഒരു ക്രിക്കറ്റ് കളിക്കാരന് ഏറ്റവും ആവശ്യം ഓപ്ഷൻസ് തരാം: ടെക്നിക്കൽ പെർഫെക്ഷൻ, ഗെയിം സെൻസ്, കാൽക്കുലേഷൻ, പെർഫോമൻസ്, വീറും വാശി. ഗെയിം സെൻസ് വീറും വാശിയും സഞ്ജുവിനും വേണം. പക്ഷെ ഗെയിം സെൻസ് കഴിച്ചില്ല. ഗെയിം സെൻസ് ഇല്ലാതെ വീറും വാശി വെച്ചാൽ നടക്കില്ല. സഞ്ജു എന്ന സ്പോർട്സ്മാനിൽ സഞ്ജു കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി: കോമ്പറ്റിറ്റീവ്നെസ്, ഡിസിപ്ലിൻ, സെൽഫ് കോൺഫിഡൻസ്, ഫോക്കസ്, എമോഷണൽ മെച്യൂരിറ്റി. അതോടൊപ്പം തന്നെ വീറും വാശി, സെൽഫ് കോൺഫിഡൻസ്. ക്രിക്കറ്റ് ജീവിതത്തിൽ ഏറ്റവും കടപ്പാട് ആരോടാണ്? രാഹുൽ ദ്രാവിഡ്, ശ്രീശാന്ത്, ബിജു ജോർജ്, സാംസൺ വിശ്വനാഥ്. സാംസൺ വിശ്വനാഥ് ആരാണ് ചരു? സാംസൺ വിശ്വനാഥ് അറിയാം ആദ്യം അല്ലേ? ആരുടെ ബാറ്റിംഗ് ടെക്നിക്സ് ഫോളോ ചെയ്യാനാണ് ഇഷ്ടം? എ ബി ഡിവില്ലിയേഴ്സ്, രാഹുൽ ദ്രാവിഡ്, സച്ചിൻ ടെണ്ടുൽക്കർ, ക്രിസ് ഗെയിൽ. എ ബി ഡിവില്ലിയേഴ്സ്. ആരുടെ വിക്കറ്റ് കീപ്പിംഗ് സ്റ്റൈൽ ഫോളോ ചെയ്യാനാണ് ഇഷ്ടം? ധോണി, മാർക്ക് ബൗച്ച്, കംബ്രാൻ അക്മൽ, മൊയിൻ ഖാൻ, കുമാർ സംഗാര. ധോണി ഫാക്ടർ. എല്ലാവരും ഇപ്പൊ ധോണി ഫാക്ടറെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നവംബർ 11 ബർത്ത്ഡേ ആണ് എന്റെ. ബർത്ത്ഡേ ഓഗസ്റ്റ് 22 രാത്രി 11:11 ഞാൻ ഓഗസ്റ്റ് 2013 ഓഗസ്റ്റ് 22 രാത്രി 11:11 ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ച സമയം. എന്തായിരുന്നു മെസ്സേജ്? ഹായ്. ഓ, എന്തൊരു വിലപ്പെട്ട ഡേറ്റ് ആണ് നോക്ക്. ഇതിൽ ഏറ്റവും തിളക്കമുള്ള നിമിഷങ്ങൾ എന്ന് സഞ്ജു കരുതുന്നത്: സച്ചിനെ ജിമ്മിൽ വെച്ച് ആദ്യമായി കണ്ട നിമിഷം, ചാരുവിനെ FBയിൽ ആദ്യം കണ്ട നിമിഷം, കാന്റീനിൽ പഴം പൊരിച്ച് കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാരുവിനെ കണ്ട നിമിഷം, എ ബി ഡിവില്ലിയേഴ്സിന്റെ മെയിൻ ഇൻബോക്സിൽ കണ്ട നിമിഷം. പഴം പൊരിച്ചാണോ?
സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ജിമ്മി കണ്ടത്. ജിമ്മി കണ്ടതാണ്. പഴംപൊരി വാങ്ങിച്ചത്. എങ്ങനെയായിരുന്നു അത് സഞ്ജു? ഇത് ഞാൻ 18 മുംബൈ ഇന്ത്യൻസ് ആയിട്ട് അടുത്ത ദിവസം കളിയാണ്. അപ്പോ തലേ ദിവസം ഞാൻ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് ലൈഫിൽ കാണുന്നത് നേരിട്ട്. അപ്പോ ഞാൻ ഇങ്ങനെ ഫോണോ വേണ്ടേ, ഞാൻ ജിമ്മ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുള്ളി എന്താ ചെയ്യുന്നത്. പുള്ളിയും ഹർഭജനും വന്ന് രണ്ട് തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ രണ്ടുപേരും നല്ല ജോളിയായിട്ട് നിൽക്കും. അപ്പൊ ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ച റൂമിൽ പോയി. എന്നിട്ട് നമ്മൾ ആരാദ്യം വിളിക്കും, അച്ഛനെ വിളിച്ച്, അച്ഛാ താഴെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ത് നീ സംസാരിച്ചാ പോയി. ഇല്ല അച്ഛ ഞാൻ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ്, പോയി സംസാരിക്കണം. പിന്നെ ഞാൻ ഫോണൊക്കെ വെച്ച് ഓടിപ്പോയി താഴെ പോയി, സാർ ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഷോക്കിങ് നിൽക്കുകയാണ്. അപ്പൊ പുള്ളി എന്നെ മനസ്സിലായി, ഓ ഇവന് അപ്പോ ആ എന്തെങ്കിലും ചോദിക്കാറുണ്ടോ, എന്തെങ്കിലും ചോദിക്കാറുണ്ടോ. ഞാൻ പറഞ്ഞു ഒന്നുമില്ല പറഞ്ഞിട്ട്. കളിയൊക്കെ ഞാൻ കാണുന്നുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട്. സാർ എന്തെങ്കിലും സജഷൻ തരാനുണ്ടോ, ഞാൻ ഈ കരിയറാണ്, അപ്പോൾ എന്തെങ്കിലും. എന്നിട്ട് പുള്ളി നല്ലൊരു സജഷനൊക്കെ തന്നു. അങ്ങനെയാണ് പരിചയപ്പെടുന്നത് സച്ചിൻ ടെണ്ടുൽക്കറിന്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ ഒരു 15 സ്കോർ ചെയ്തു മുംബൈ ഇന്ത്യൻസ് ആയിട്ട് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്ന കളിയാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഭാഗ്യമുള്ള കളിയാണ്. രാഹുൽ ദ്രാവിഡ് എൻ്റെ കൂടെ ബാറ്റ് ചെയ്യണം, സച്ചിൻ ടെണ്ടുൽക്കർ ഓപ്പോണന്റ് ടീമിൽ നിൽക്കണം. അതൊക്കെ ലൈഫിൽ ഞാൻ നടക്കുമെന്ന് വിചാരിക്കാത്ത കാര്യങ്ങളാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത മുഹൂർത്തങ്ങളാണ്. ആര് എതിരാളിയായി വരുന്നതാണ് സഞ്ജുവിന് കളിയിൽ ഏറ്റവും ഭയപ്പെടുത്തുന്നത്? ആര് ബോൾ ചെയ്യുമ്പോഴാണ് ഏറ്റവും ഒരു ഭയപ്പാട്? ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ഉണ്ടോ? ഇല്ല, നോ ഓപ്ഷൻസ്. എനിക്ക് എതിരാളികൾ എന്ന് വെച്ചാല് കുറെ പേര് കളിച്ചിട്ടുണ്ട്. അപ്പോ കുറെ ടഫായിട്ടുള്ള ബോളേഴ്സും ഉണ്ട്. പക്ഷെ ഏറ്റവും ടഫായിട്ട് തോന്നിയ ഒരു ഇതെന്ന് വെച്ചാൽ, ഞാൻ ബാറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും അടുപ്പമുള്ള ഒരാൾ ബോൾ ചെയ്യാൻ വരുമ്പോൾ എനിക്ക് ചെറിയൊരു മനസ്സ് ചെറിയ ഒന്ന് മാറിപ്പോറുണ്ട്. അപ്പോൾ അതെൻ്റെ ചേട്ടനാവാം, അപ്പോൾ നേരത്തെ സംസാരിച്ച ഇക്ലാസ് നാഹയാവാം, വേറെ രാഹുൽ രാഘവനാവും. എൻ്റെ നല്ല അടുപ്പമുള്ള ആൾക്കാർ വന്ന് അവർ ബോൾ ചെയ്യുമ്പോഴാണ് പ്രശ്നം. പ്രശ്നമല്ല, നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ, അത് മാറിപ്പോകും. അപ്പോൾ ബേസിൽ തമ്പി ഐ പി എല്ലിൽ ബോളറി വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് അവനെ നോക്കുമ്പോൾ ചിരിയാവുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര, അപ്പോൾ എന്നിട്ട് ആ മനസ്സിനെ മാറ്റി നോർമൽ ഒരു മനസ്സിൽ കൊണ്ടുവരണ ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല ഫാസ്റ്റ് ബൗളേഴ്സൊക്കെ നല്ല ബൗൺസറൊക്കെ എറിയുന്നവന്മാരൊക്കെ വന്ന് ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു പേടി വരുമെന്ന് പല ബാറ്റ്സ്മാൻമാരും പറയാറുണ്ട്. ആ ഒരു അവരുടെ ആകാരം, അവരുടെ രൂപം, മറ്റൊക്കെ ആ ഒരു എങ്ങോട്ടാ ബോള് പോകുന്നതെന്ന് കാണിച്ചു കൊടുക്കോ? ഇല്ല, മനസ്സും പറയും, മനസ്സിന് ഇവനെ എങ്ങോട്ടാ പായിക്കണ്ടെന്ന് പറയും. ഏതെങ്കിലും കളിയിൽ ബാറ്റ് എടുത്ത് വീശുന്നതിന് മുമ്പ്, ഒരു ബോൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് ചാരുലതയെ മനസ്സിൽ മുഖം വന്നിട്ടുണ്ടോ? ഇല്ല. കളിയിലുടനീളം ഒന്നേ വരെ ചാരു വന്നിട്ടില്ല, ബാറ്റ് ചെയ്യുമ്പോ വന്നിട്ടില്ല, അല്ലാത്തപ്പോഴൊക്കെ ഇല്ല, വന്നിട്ടില്ല. ഒരു ക്യാച്ച് വന്നിട്ടില്ല, അങ്ങനെ വല്ല ക്യാച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. പിന്നെ ഉടനെ അടുത്ത കമന്റ് വരും, അവൻ ചാരുവിനെ വിചാരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു, അടുത്ത കോൺട്രവേഴ്സി ആവും. അവന് കല്യാണമൊക്കെ ആയി, ഇനി ക്യാച്ച് ഒന്നും പിടിക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പം ഉണ്ടെങ്കിലും ഇപ്പൊ തുറന്നു പറയാൻ തയ്യാറല്ലെന്നാണ് ഇപ്പൊ സജ്ജു പറഞ്ഞ അർത്ഥം. കണ്ടാ, പക്ഷെ അത് ചാരു അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എപ്പോഴെങ്കിലും വളരെ നിർണായകമായ ഒരു കളി. പക്ഷെ 50 അടിച്ചു കഴിയുമ്പോ ചാരുവിന്റെ മുഖം ഓർമ്മ വരുമോ? 50 അടിക്കുമ്പോ ഓർക്കായിരിക്കും. 50 കഴിഞ്ഞിട്ടാണല്ലോ പുള്ളിക്കാരി കാണുന്നത്. ഇനി ഓർക്കും, ഇനി പറഞ്ഞല്ലോ 50 യെസ് ഓർ നോ? ക്ലാസിക്കൽ ക്രിക്കറ്റേഴ്സ് ഇന്നില്ലാതായി കൊണ്ടിരിക്കുകയാണ്. യെസ് ഓർ നോ? നോ. 2020 ഒരു ക്രിക്കറ്ററെ അളക്കാനേ കഴിയില്ല. യെസ് ഓർ നോ? നോ. നോ. അളക്കാം. പിന്നെ അളക്കാം. ക്രിക്കറ്റിൽ ഗോഡ് ഫാദർ ആവശ്യമാണ്? യെസ് ഓർ നോ? നോ. നോ, ആവശ്യമില്ല. സത്യമാണോ സഞ്ജു? ഞാൻ ഇതാണ് വിശ്വസിക്കുന്നത്, അപ്പനോ ആണ്. അപ്പനോ? ക്രിക്കറ്റിൽ ഒരുപാട് പേർക്ക് ഗോഡ് ഫാദേഴ്സ് ഉണ്ടായിട്ടുണ്ട്. യെസ് ഓർ നോ? യെസ്. യെസ്. ഗോഡ് ഫാദർ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഓക്കെ. കേരള ടീമിനെ ചെറുങ്ങനെ പെട്ടിരിക്കേട്ടാ, കേരള ടീമിനെ നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെസ് ഓർ നോ? നോ. നോ. ചാരു എന്റെ ആദ്യത്തെ കാമുകിയാണ്. അതെ. യെസ്. യെസ്. ഈ സ്നേഹം എപ്പോഴും കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ. ചാരു ജീവിതത്തിലേക്ക് വരുന്നത് സഞ്ജുവിന്റെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ വേണ്ടി സഹായകരമാകട്ടെ.
സഞ്ജു എൻ്റെ ഇളയ സഹോദരനാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ്. മാത്രമല്ല സഞ്ജുവിൻ്റെ സ്വപ്നം പൂണിയിട്ട് സഞ്ജുവിനെ മുൻനിർത്തിയുള്ള സഞ്ജുവിൻ്റെ അച്ഛൻ്റെയും സഹോദരൻ്റെയും അമ്മയുടെയും ഇപ്പം ചാരുവിൻ്റെയും ചാരുവിൻ്റെ കുടുംബത്തിൻ്റെയും സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്ന ഈ ചെറുപ്പക്കാരുടെയും എല്ലാവരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കട്ടെ. ഇനി ഇന്ത്യൻ ടീമിൽ വിരാജിക്കുന്ന സഞ്ജുവിനെ ഞങ്ങൾ ഒരിക്കൽ കൂടി ജെ ബി ജംഗ്ഷനിൽ കൊണ്ടുവരും. അതുവരെ തൽക്കാലത്തേക്ക് വിട, പിന്നീട് കാണാം. നന്ദി, നമസ്കാരം.